വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരാൻ വന്നിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ ഏവരുടെയും രോമാഞ്ചകഞ്ചുകമായ നാടിന്റെ പ്രിയങ്കരിയായ സുപ്രസിദ്ധ സിനിമാ നടി മിസ് മാംസള കുമാരി. അതിനുശേഷം നടക്കുന്ന കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാം എന്ന് ഏറ്റിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ ശവസംസ്കാര വകുപ്പ് അല്ല കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കാർക്കോടകൻ മാഷാണ്. കലാപരിപാടികളുടെ മുന്നോടിയായി ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് കൊച്ചുകുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് മത്സരമാണ്. അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് വന്ന് ചെസ് നമ്പർ വാങ്ങിക്കേണ്ടതാണ്. ഇതാ സിനിമാറ്റിക് ഡാൻസ് മത്സരം ആരംഭിക്കുന്നു. ചെസ് നമ്പർ 307, അതായത് 298. മാസ്റ്റർ ചിഞ്ചുമോൻ ഒരുക്കുന്ന ഒരു സൂപ്പർ സിനിമാറ്റിക് സിന്തറ്റിക് അക്രോബാറ്റിക് ഡാൻസ്. ഏത് പാട്ടാണ്? ചുണ്ടത്തെ. എന്റെ ചുണ്ടത്തൊന്നുമില്ലല്ലോ. ചേട്ടനറിയാമോ, 15 വർഷം കൂടി ഞാൻ പഠിച്ചെന്റെ കലാരൂപ ഈ നിൽക്കുന്ന കഷ്മലെ നശിപ്പിച്ചു കളഞ്ഞത് ഇന്നെന്റെ അഴിഞ്ഞാട്ടമായിരുന്നു, അല്ല അരങ്ങേറ്റമായിരുന്നു. ഇനി ചിലക്ക് കെട്ടില്ല. ആറ് മണി കഴിഞ്ഞ കേട്ടോ നിന്റെ ചാറ് എനിക്ക് ചാറ. ഒരു കാര്യം ഞാൻ പറഞ്ഞ സ്റ്റേജിൽ കയറി കിടന്നവരെ വൃത്തികേട് കാണിച്ചാ അടിച്ചതിന്റെ അണപ്പല്ലേ തീർപ്പിക്കും. അപ്പൊ നിനക്ക് ഇവിടെ എന്ത് വൃത്തിയാണ് കാണിക്കാം? എനിക്ക് വൃത്തിയുള്ള നല്ല കാര്യം തോന്നിയ ദിവസം ഒന്നും കാണിക്കാൻ പാടില്ല. ഞാൻ എന്ത് വൃത്തിയാണ് കാണിച്ചത്? വേണ്ട തൊട്ടപ്പുറത്തുള്ള ജാനു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് രാത്രി 12 മണി കഴിയുമ്പോ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസ്റ്ററെ കൊല്ലിച്ച് പമ്മി പതിങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ. അത് ഞാനൊന്നും അല്ല, അവല്ല മിന്നാമിനും കാര്യക്കുള്ളൂ. മിന്നാമിനും മിന്നാമിനും രാത്രി 12 മണിക്ക് ജാനുവിന്റെ വീട്ടിലൊരു സിസ്റ്റർ വലിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതായത് ഇവിടുന്ന് 8 മണി മുതൽ 8:30 വരെ പവർ കട്ടാണ്. അപ്പൊ 8:30 മുമ്പ് പരിപാടി നിർത്തിക്കൊള്ളാം. 8:30 മുമ്പ് പരിപാടി നിർത്തിക്കൊള്ളാം, അത് ഞാൻ ആലോചിച്ചോളാം. പ്രിയമുള്ളവരെ, നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന സുപ്രസിദ്ധ സിനിമാ നടി മിസ് മാംസള കുമാരി ഇതാ സ്റ്റേജിന് പുറയിൽ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സോറി, ഞാൻ കണ്ടില്ല കേട്ടോ ചേട്ടാ, ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി, ക്ഷമിക്കണം. അയ്യോ, കൈയോടെ അടിച്ചു വന്ന് വീണത് കണ്ടില്ലേടി ജാൻസിയുടെ മോളെ. ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് പറ്റിയത്. എന്നാ ഇതൊരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ. ഇത്
എന്റെ ഭഗവതി ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. ഏതാടെ ഈ സാധനം? മാഡം മൈൻഡ് ചെയ്യണ്ട, ഇത്തിരി വെള്ളമുണ്ടെന്നുള്ളൂ, പ്രസംഗിച്ചു തുടങ്ങിയല്ലേ. അല്ലേ മാഡം, ഒരു കുഴപ്പമുണ്ട്. എന്താണ്? അതായത് എട്ട് മുതൽ എട്ടര വരെ പവർക്കെട്ടാണ്. അപ്പൊ അതിക്ക് മുമ്പ് എട്ടരക്ക് മുമ്പ് പരിപാടി അത് നിർത്തിയാക്കാം. അതൊക്കെ പരിപാടി നടത്താൻ നിർത്താനും ഒക്കെ ഞാനിവിടെ ഉണ്ട്. ആ മാഡം പ്രസംഗിച്ചു. സാധനം എന്തേ കാണിക്കുന്നത്? ഇവിടെ ഹാൻസ് ശമ്പു പാൻപ്രാവ് പോലെ സാധനങ്ങളൊന്നും ചുരുട്ടി ചുണ്ടിന് ഇടയിലോട്ട് വെക്കരുത്. എന്താ വെച്ചോ? ഇതൊക്കെ ചുണ്ടിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിന്റെ ഇടയിൽ തൊള വീഴും. തൊള ഇത് കണ്ടോ? അതന്നെ അത് പഞ്ചായത്ത് കിണറോ? അതിനത് വെക്കാൻ നിങ്ങൾ കിണുങ്ങളാന്ന് വിഷയം ഉണ്ടാക്കി അന്വേഷിച്ച മേലെ പരസ്യമായിട്ട് വിക്രം ആൻസ് വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കമാന്നോ? എടാ വിക്രം എന്ത് ചെയ്യുന്ന താനി പറയുന്നത്? അന്വേഷിച്ചതിന് മേലെ വിക്രം എങ്ങനെ കാണിച്ചില്ലേ? അതൊരു സ്റ്റൈലിന് വേണ്ടിട്ട് കാണിച്ചല്ലേ? അത് സ്റ്റൈലിന് വേണ്ടി കാണിച്ചത് നല്ലത്. പിന്നെ പുള്ളിയുടെ കൂടെ ഹാൻസിൽ നിന്ന് പുള്ളി എടുത്തു കളഞ്ഞങ്ങനെ. മാഡം മൈൻഡ് ചെയ്യണ്ട, പ്രസംഗിച്ചോ. തുടങ്ങല്ലേ? തുടങ്ങി. എന്റെ പൊന്നു പ്രിയമുള്ള നാട്ടുകാരേ, എന്തൊരു സുഖിപ്പിക്കൽ! ഇതേ രോമൊക്കെ മുരിങ്ങാക്കോല് പോലെ നിൽക്കുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയാ അവിടുന്ന്. അവിടെ നിന്നോ? പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ, സോറി, ഈ ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ, എന്റെ പൊന്നു വേണം, പൊറോട്ടയും ബീഫും ഒന്നും അല്ല, വെറൈറ്റി. ഓ സോറി, ഈ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഇന്നിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. പള്ളിക്കൂടത്തിൽ വിട്ടപ്പോ പള്ളിക്കൂടത്തിൽ പോണായിരുന്നു. ആ നേരത്തെ ഇഷ്ടകാലത്തിന് ഇഷ്ടം നമുക്ക് പോയ വാക്കും പാചകം ഒന്നും പുറത്തു വരില്ല. സ്റ്റേജിൽ നിന്ന് പോടാർന്നു തുത്തുരുവേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്താ എട്ട് മുതൽ എട്ടര വരെ പവർ കട്ടാണ്, അതിക്ക് മുമ്പ് പരിപാടി നിർത്തുകയാണ്. വേഗം പറഞ്ഞു. അത് എന്നോട് പറയണ്ട, അങ്ങനോട് പറഞ്ഞാൽ മതി. എടാ അതൊക്കെ നോക്കാം, ഞാനിവിടെ ഉണ്ട്. മാഡം പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഞാനിവിടെ വരികയുണ്ടായി. അന്ന് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ അവാർഡ് എടുക്കാനായിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നത്. കുഞ്ഞികൃഷ്ണൻ പക്ഷെ ഇപ്പൊ മൈക്കിനകത്തോട് ശരിക്കും പറഞ്ഞു. എന്തോ ആ പുള്ളിയുടെ പേര്? കഞ്ഞിക്കുഴിയിൽ കുഞ്ഞിക്കൂനൻ. അതാണ്ട് ആ കൂനൻ അവാർഡ് എടുക്കാനായിട്ടായിരുന്നു ഞാൻ വന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങൾക്കായിരുന്നു ഇവിടെ അവാർഡ്. ആ പുസ്തകങ്ങളുടെ പേര്? ഒന്ന് ക്രൈമും മറ്റൊന്ന് ഫയറും. പ്രിയമുള്ളവരെ, എനിക്ക് സംസാരിക്കാനുള്ള ഇവിടുത്തെ പുരുഷന്മാരുടെ അല്ല, എനിക്ക് സംസാരിക്കാൻ ഇവിടുത്തെ സ്ത്രീകളോടാണ്. സ്ത്രീകളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് രണ്ടേ രണ്ട് സാധനത്തിന്റെ കുറവുകൾ അറിയാമോ? ഒന്ന് താടി, ഒന്ന് മീശ. മൊത്തം പറയാൻ സമ്മതിക്കത്തില്ല, അതിന്റെ ഇടയിൽ കയറി പറഞ്ഞോളൂ. പ്രിയമുള്ള സ്ത്രീകളെ, നമ്മൾ ഈ പുരുഷന്മാരുടെ മുമ്പിൽ എന്നും ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നതാണ് ഇവർ നമ്മുടെ തോളെ കയറി നിറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളായ നമ്മൾ ഈ പുരുഷന്മാരുടെ മുമ്പിൽ ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത്. അങ്ങനെ വാശി പിടിക്കരുത്, വല്ലപ്പോഴും നല്ലതാണ്. കൂടുതൽ വർത്താനം പറഞ്ഞാണ്ടല്ലോ, എന്റെ വായിൽ നിന്നല്ല കായോ പോലും ചാടും. നിന്റെ വായിൽ നിന്ന് കായും പോവും ചാടിയാൽ വള്ളിയും പുള്ളിയും ഞാനും അങ്ങ് ഇടും. പ്രിയമുള്ള സ്ത്രീകളെ, നമ്മൾ വിദേശത്തുള്ള വനിതകളെ കണ്ടു പഠിക്കണം. വിദേശത്തുള്ള വനിതകൾക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ട്. ഈ അടുത്തിടെ ഞാൻ ടി വിയിൽ ഒരു ടെന്നീസ് മത്സരം കാണുകയുണ്ടായി കേട്ടോ. അതിൽ രണ്ട് വിദേശ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഭയങ്കരമായ പോരാട്ടം. അതിൽ ഒരു രാജ്യത്തിന്റെ പേര് ഗ്രീസും മറ്റേതിന്റെ പേര് ഓയിലും. നടി പാട്ട് പാടണം, നടി പാട്ട് പാടണം. പാട് മാടം അല്ല, മാട് പാടം അല്ല, മറ്റേ പാട് മാടേ നിന്നോട് പാട്ട് പാടാൻ. അല്ല പാടാനായിട്ടേ ഞാൻ മറ്റേ സാധനം ചെയ്തില്ല. എന്തൊന്ന് സാധനമോ? അല്ല, ഈ ഗായകരൊക്കെ വെള്ളത്തിനടിക്കണം ചെയ്തില്ല. അതെല്ലാം നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ സ്വരം നന്നാകാൻ വേണ്ടി വെള്ളത്തിനടിക്കിടന്ന് കാണിക്കില്ലേ സമാഗമം. എടാ വെള്ളത്തിനടിക്കിടന്ന് കാണിക്കുന്നതിന്റെ ഒരു സമാഗമം നല്ലതാണ് അതിന്റെ പേര്. പിന്നെ അതിന്റെ പേരാണ് മരണ വിപ്രാളം. സമാഗമോ? എന്തായാലും ഞാൻ തുടങ്ങാം. തുടങ്ങി. പാപ്പന് പനിയോ? പാപ്പന് പനിയല്ല, പാപ്പന് ചൊറി. പ്രിയമുള്ള കലാസ്നേഹികളെ, മഹാകവി ബാബു ആന്റണിയുടെ അമ്മേ കണ്ണ് തുറക്ക് ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാര കൊണ്ട് അടർത്തിയെടുത്ത ഏതാനും ചില ഏടുകളാണ് ഇന്ന് ഇവിടെ കീച്ചാൻ പോകുന്നത്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്? നിന്റെ തള്ള
അങ്ങനെയാണ് പുല്ലാങ്കുടലിൽ ഒരു പാൽക്കടലാക്കിയതാരാണ് തന്തയ്ക്ക് പറയുന്നോടാ റാസ്കൽ. സ്ത്രീയെ കുറിച്ച് നീ എന്താണ് വിചാരിച്ചത്? സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താണ് നീ വിചാരിച്ചത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാടാ? സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ദേവിയാണ്. അപ്പൊ സ്ത്രീ ജന്മം, പുണ്യജന്മം. അപ്പൊ സ്ത്രീ ഒരു സാധനം. You bloody naughty creature, get out from the stage. മേഡം മേഡം പോലെ പോലെ മേഡം പോകല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാമെന്നേറ്റ് ഇവിടെ എത്തിച്ചേരാമെന്നേറ്റിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കാർക്കോടകൻ മാഷാണ്. കാർക്കോടകൻ മാഷ് ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഒരു ബലാത്സംഗ പരിപാടി ഉദ്ഘാടനം, ബാലസംഘ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായി. അത് വേറൊരു കുഴപ്പമുണ്ട്. എന്താ ഇവിടെ 8 മുതൽ 8.5 വരെ പവർ കട്ടാണ്? 8 മുതൽ 8.5 വരെ പവർ കട്ടാണ്. അപ്പൊ അതിക്കുമ്പ് പരിപാടി അങ്ങ് നിർത്തണം. പരിപാടി നിർത്താൻ തുടങ്ങാൻ ഞാൻ 8 മുതൽ 8.5 വരെ പവർ കട്ട്. പവർ പെട്ടല്ല, പവർ പെട്ട്. നമ്മുടെ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കലാപരിപാടികളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ള അറിയാലോ? എന്താണ് ഇന്ന് ഗാന്ധി ജയന്തി? ഗാന്ധി ജയന്തി, ഓ ഞാൻ അതൊക്കെ വിട്ടു. അപ്പൊ ഈ ഗാന്ധി ജയന്തിയെ കുറിച്ച് രണ്ട് വാക്ക് അങ്ങോട്ട്. പ്രിയമുള്ളവരെ, ഈ ഗാന്ധി ജയന്തി, ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? എന്താണോ സാറിന് അറിയാൻ പാടില്ല. ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ ആ ഞാൻ പറയാൻ വരികയായിരുന്നു. ഗാന്ധിജിയും ജയന്തിയും തമ്മിൽ എന്ത് കൂട്ടാണ്? ഇണമിനിയാത്ത സുഹൃത്തുക്കളല്ലേ അവർ? ഗാന്ധിജിയും ജയന്തി. ഈ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ പിറന്നാള്. ഓ ഞാൻ പറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ തവണ പിറന്നാളിൽ എന്നെ വിളിച്ചു, ഞാൻ പോവുകയും ചെയ്തു, ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ തവണ വിളിച്ചില്ല, ഞാൻ പോയില്ല. ആരുടെ പിറന്നാളിന്? ഗാന്ധി. ഏത് ഗാന്ധി? നമ്മുടെ തെങ്ങറമ്മണ ഗോപാലിന്റെ എട്ടപ്പേരല്ലേ ഗാന്ധി? അവന്റെ കാര്യമല്ലേ പറയുന്നത്? മന്ത്രി അതേ നോക്കുകയില്ല. ഇത് ആ ഗാന്ധി അല്ല, പിന്നെ ഗാന്ധിജി, മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. അതൊക്കെ പോട്ടെ, മാച്ച് കളഞ്ഞേ. ഇനി അടുത്തത് നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച്. ഇന്നിപ്പോ വനിതാ ദിനവും കൂടിയാണ്. വനിതാ ദിനമാണ്. അപ്പൊ അതിനെ കുറിച്ച്, വനിതകളുടെ സമത്വം. അവരെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. പ്രിയമുള്ളവരെ, വനിതകൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാവുന്ന അവസ്ഥയാണോ? എവിടെ ചെന്നാലും പീഡനമല്ലേ? ബസിൽ കയറിയാൽ പീഡനം, ഫ്ലൈറ്റിൽ കയറിയാൽ പീഡനം, ഈ വണ്ടി കയറിയാൽ പീഡനം, എന്തിനേറെ പറയുന്നു? എവിടെ ചെന്നാലും അവർക്ക് പീഡനമാണ്. ഈ സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന പുരുഷന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിനക്കൊക്കെ ഇല്ലേടാ അമ്മയും പെങ്ങന്മാരും. അയ്യോ കറണ്ട് പോയില്ല, കറണ്ട് പോയി, കറണ്ട് പോയി. അയ്യോ കറണ്ട് പോയല്ലോ. ഇപ്പൊ എന്താണ് സുമാരാ, കുറ്റിക്കാട്ടിൽ വെച്ചിരിക്കുന്ന ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്തേ. ആ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യേ. അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേ? സാറിനോട് ഞാൻ പറഞ്ഞാലോ, 8 മുതൽ 8.5 വരെ പവർ കട്ടാണ്. അപ്പൊ അതിക്കും ഇതൊക്കെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീട് വന്നേ. എത്ര മണി മുതൽ എത്ര വരെ പവർ കട്ടെന്ന് പറഞ്ഞേ? 8 മുതൽ 8.5 വരെ പവർ കട്ട് ആണല്ലേ? എടാ വൃത്തികെട്ടവനെ, ഇവിടെ ജനറേറ്റർ ഉള്ള കാര്യം ഒന്ന് പറയണ്ടായിരുന്നോടാ.